നമസ്കാരം. രാജ്യത്തിൻ്റെ സ്വപ്നം ഇവിടെ നിർമ്മിക്കുന്നു. കൊച്ചിയുടെ ഓളപ്പരപ്പിൽ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന കപ്പലിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യം സാക്ഷിയായി ആ സ്വപ്നം ഇന്നിവിടെ പൂവണിഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത രാജ്യത്തിന് സമർപ്പിച്ചു. റഷ്യൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ INS വിക്രാന്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സംവിധാനം ഒരുക്കിയത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡാണ്. അതായത് ഭാരതത്തിൻ്റെ സമുദ്രതീരങ്ങൾ കാക്കുവാൻ കരുത്തായി ഇനി INS വിക്രാന്ത് ഉണ്ടാകും. വിക്രാന്ത് നാവികസേനയുടെ ഭാഗമാകുന്നതോടെ മലയാളികൾക്കും അഭിമാനിക്കാം. കാരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും വലിയ കപ്പലായ വിക്രാന്ത തദ്ദേശീയമായി നിർമ്മിച്ച് പൂർത്തിയാക്കിയത് നമ്മുടെ കൊച്ചി കപ്പൽശാലയിലാണ്. വിക്രാന്തിൻ്റെ നിർമ്മാണത്തിൽ 14,000 പേർ നേരിട്ടും അല്ലാതെയും പങ്കുവഹിച്ചു. കൊച്ചി കപ്പൽശാലയിലെ 2,000 ഉദ്യോഗസ്ഥർക്കും മറ്റനുബന്ധ വ്യവസായങ്ങളിലുള്ള 12,000 ജീവനക്കാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടായെന്നാണ് കണക്കുകൾ. വിക്രാന്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ചാൽ കൊച്ചി നഗരത്തിൻ്റെ പകുതി ഭാഗമെങ്കിലും പ്രകാശമാനമാക്കുവാൻ സാധിക്കും. ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കുവാനും 7,500 മൈൽ പോകുവാനുമുള്ള ശേഷിയുണ്ട്. ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിക്രാന്തിന് 30 എയർക്രാഫ്റ്റുകളെ വഹിക്കാനാവും. 20 ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ 10 ഹെലികോപ്റ്ററുകളിൽ മുകളിലെ ഡെക്കിലും പാർക്ക് ചെയ്യും. വിക്രാന്തിൻ്റെ പ്രധാന സവിശേഷത സ്കേജം ടെക്നോളജിയാണ്. കപ്പലിൻ്റെ മുൻഭാഗം വളഞ്ഞ റാമ്പ് പോലെയാണ്. ഇതുമൂലം കുറഞ്ഞ ദൂരത്തിലുള്ള റൺവേയിൽ നിന്ന് പോലും പോർ വിമാനങ്ങൾക്ക് അതിവേഗതയിൽ കപ്പലിൽ നിന്നും പറന്നുയരാണ്. ടോപ്പ് ഡെക്കിലെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങൾ ലിഫ്റ്റിലൂടെയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുന്നത്. 30 ടൺ ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള 2 ലിഫ്റ്റുകളുണ്ട്. താഴെ എത്തിക്കുന്ന വിമാനങ്ങൾ നേരെ ടേൺ ടേബിൾ എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും. 360 ഡിഗ്രിയിൽ കറങ്ങുന്ന ടേബിളിൽ നിന്നാകും വിമാനം പാർക്ക് ചെയ്യേണ്ട ദിശയിലേക്ക് നീങ്ങുക. 20,000 കോടിയിലേറെ രൂപയാണ് വിക്രാന്ത നിർമ്മാണത്തിനുണ്ടായ ചിലവ്. കൊച്ചി കപ്പൽശാലയിൽ രജിസ്റ്റർ ചെയ്ത 550 സ്ഥാപനങ്ങളുടെ വിവിധ തരത്തിലുള്ള സേവനങ്ങളും വിക്രാന്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്തിൻ്റെ പേര് തന്നെയാണ് പുതിയ കപ്പലിന് നൽകിയിരിക്കുന്നത്. 1997 പഴയ വിക്രാന്ത് ഡീകമ്മീഷൻ ചെയ്തത്. 1957 ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ HMS ഹെർക്കുലിസ് എന്ന വിമാനവാഹിനിയാണ് 1961 വിക്രാന്ത് എന്ന പേരിൽ ഡീകമ്മീഷൻ ചെയ്തത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിർണായക പങ്കാണ് ഈ വിക്രാന്ത് വഹിച്ചത്. പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കം ബംഗാൾ ഉൾക്കടലിൽ ചേർത്തത് വിക്രാന്തായിരുന്നു. ഡീകമ്മീഷൻ ചെയ്ത ശേഷം 2012 വരെ മുംബൈയിൽ നാവിക മ്യൂസിയമായി സൂക്ഷിച്ച ഈ കപ്പൽ പിന്നീട് ലേലത്തിൽ വിറ്റുപോയി. ഒഴുകുന്ന പോരാളി എന്ന് വേണം പറയാൻ. 333 തിരുമംഗലങ്ങളുടെ വലിപ്പം. അഭിമാനവും വിസ്മയവും ഒരുപോലെ തുളുമ്പുന്ന ഒരു അനുഭവം. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ വിക്രാന്തിൻ്റെ നിർമ്മാണത്തിൽ ഭാഗമാകാൻ കേരളത്തിനും സാധിച്ചു എന്നതും വലിയൊരു നേട്ടമാണ്. എന്നോട് യുദ്ധം ചെയ്യുന്നവരെ ഞാൻ പരാജയപ്പെടുത്തും എന്നർത്ഥമുള്ള ഋഗ്വേദത്തിലെ ആപ്തവാക്യവുമായി അതാ മുന്നിൽ ആ വിസ്മയവാഹിനി വന്നു നിൽക്കുന്നു. കൊച്ചിയുടെ ഓളപ്പരപ്പിൽ നീലാകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന സ്വപ്നവാഹിനി നാളെ നമ്മുടെ ഭാരതത്തിന് കാവൽക്കാരനാകും എന്നത് ഉറപ്പാണ്. ആത്മവിശ്വാസത്തോടെയായിരുന്നു കൈമാറ്റം. വർഷങ്ങളോളം നീണ്ട വലിയൊരു പ്രക്രിയയിലൂടെയാണ് വിക്രാന്ത് എന്ന സ്വപ്നം വിജയകരമായി പൂവണിക്കുവാൻ കഴിഞ്ഞത്. ഇന്ത്യൻ വ്യവസായത്തിൻ്റെയും ഇന്ത്യൻ കപ്പൽ വ്യവസായത്തിൻ്റെയും അറിവും അനുഭവ സമ്പത്തും ആസൂത്രണവും ഒക്കെ നിർമ്മാണത്തിൽ ഏറെ നിർണായകമായി. വിവിധ ഘട്ടങ്ങളിലുള്ള സമുദ്ര പരീക്ഷണങ്ങൾ നടത്തിയാണ് വിക്രാന്ത് ഇപ്പോൾ കമ്മീഷൻ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലുണ്ട് ഭാവിയിൽ INS വിക്രാന്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നൽകുന്ന കവചം എത്രത്തോളം ഉറപ്പുള്ളതാകുമെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.